ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹന്നാനൈദ്യ സുവിശേഷം മൂന്നാം അദ്ധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിന് കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം മുകളിൽ നിന്ന് വരുന്ന യേശുവിനെ ഭൂമിയിലുള്ള എല്ലാറ്റിൻ്റെയും മീതെ ആധിപത്യത്തിൻ്റെ ശക്തമായ സ്ഥിരീകരണം നാം കണ്ടുമുട്ടുന്നു അവൻ ദൈവിക സത്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അവൻ സ്വർഗീയ മണ്ഡലങ്ങളിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നിരുന്നാലും അത് അവൻ്റെ ശ്രേഷ്ഠതയെ അംഗീകരിക്കുക മാത്രമല്ല അത് മനുഷ്യരാശിക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്ന അഗാധമായ ഉൾക്കാഴ്ചകളും ശാശ്വത സത്യങ്ങളും ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചാണ് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ആഴത്തിൽ കേൾക്കാൻ ഇന്നത്തെ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം ദൈവസ്നേഹത്തിൻ്റെ വിശാലതയും നാം ഓരോരുത്തർക്കും അവനുള്ള പദ്ധതികളും മനസ്സിലാക്കാനുള്ള പാത അവൻ്റെ വാക്കുകളിലുണ്ട് യേശുവിൽ യഥാർത്ഥമായി വിശ്വസിക്കുക എന്നത് നിത്യജീവൻ്റെ സമ്മാനം സ്വീകരിക്കുകയാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ലോകത്തിൻ്റെ താൽക്കാലിക പരിമിതികളാൽ ബന്ധിക്കപ്പെടാത്തതും എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാലാതീതമായ ആശ്ലേഷത്തിൽ നങ്കൂരമിട്ടിരിക്കുന്നതുമായ ഒരു ജീവിതം കൂടാതെ ദൈവത്തിൻ്റെ സത്യം ഒരു അമൂർത്തമായ സങ്കല്പമല്ല മറിച്ച് യേശുവിലുള്ള ജീവനുള്ളതും ശ്വസിക്കുന്നതുമായ സാന്നിധ്യമാണെന്ന യാഥാർത്ഥ്യത്തെ ഇന്നത്തെ വാക്യം പ്രകാശിപ്പിക്കുന്നു അവനിലൂടെ ദൈവികവുമായി അഭേദ്യമായ ബന്ധം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നത് ഒരു നിഷ്ക്രിയ പ്രവൃത്തിയല്ല മറിച്ച് ജീവിതത്തിൻ്റെ സത്യവുമായുള്ള ചലനാത്മകമായ ഇടപെടലാണ് അത് അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക അവൻ്റെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുക നമ്മുടെ ജീവിതത്തെ ഉള്ളിൽ നിന്ന് പരിവർത്തനം ചെയ്യാൻ അവരെ അനുവദിക്കുക ഈ ലോകത്തിൻ്റെ ക്ഷണികവും പലപ്പോഴും ഉണ്ടാക്കുന്നതുമായ സാഹചര്യങ്ങൾക്ക് മുകളിൽ നമ്മുടെ നോട്ടം ഉയർത്താനും നമ്മുടെ കണ്ണുകൾ യേശുവിൽ ഉറപ്പിക്കാനും ഈ സുവിശേഷഭാഗത്തിൻ്റെ സന്ദേശം നമുക്ക് ഹൃദയത്തിലെടുക്കാം അവനിൽ സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്യന്തിക ഉറവിടം മാത്രമല്ല നിത്യജീവിൻ്റെ ഉറപ്പ് നൽകുന്ന വാഗ്ദാനവും നമുക്ക് കണ്ടെത്തുന്നു നാം കണ്ടെത്തുന്നു ഇതാണ് വിശ്വാസത്തിൻ്റെ സാരാംശം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനിലുള്ള ഉറച്ച വിശ്വാസം ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിൽ പങ്കുചേരാൻ നമ്മെ ക്ഷണിക്കുന്നു യേശുവിലുള്ള വിശ്വാസത്തിലൂടെ പ്രത്യാശയിൽ നങ്കുരമിട്ടുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലേക്ക് ദൈവിക സ്നേഹത്തിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും